വിശപ്പടക്കാൻ കഴിച്ച ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ 6 ദിവസത്തിനിടെ മരിച്ചത് 2 പേരാണ്. ജനുവരി 2 കോട്ടയത്തെ നഴ്സ് രശ്മിക്ക് ജീവൻ നഷ്ടമായെങ്കിൽ ഇന്ന് ജീവൻ പൊലിഞ്ഞത് കാസർഗോട്ടെ ഡിഗ്രി വിദ്യാർത്ഥിനി അഞ്ജുശ്രീ പാർവതിക്കാണ്. പുതുവർഷാഘോഷത്തിൻ്റെ ഭാഗമായി ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വരുത്തിച്ച കുഴിമന്തിയും മറ്റ് വിഭവങ്ങളും അഞ്ജുവും വീട്ടുകാരും കഴിച്ചിരുന്നു. 31 രാത്രി കഴിച്ചതിന് പിന്നാലെ അഞ്ജുവിനും മറ്റ് 2 പേർക്കും ഛർദി ആരംഭിച്ചു. അടുത്ത ദിവസം രാവിലെ വീടിനടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു. ബംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് പുലർച്ചെയായിരുന്നു അഞ്ജുവിൻ്റെ അന്ത്യം സംഭവിക്കുന്നത്. ഡിസംബർ 29 മെഡിക്കൽ കോളേജിലെ നഴ്സായ രശ്മി അൽഫാം പാഴ്സൽ വാങ്ങി കഴിച്ചത്. അണുബാധയെ തുടർന്ന് ആന്തരികാവയവങ്ങൾ തകരാറിലായി രശ്മിയുടെ മരണം സംഭവിക്കുകയായിരുന്നു. കാസർഗോഡ് തന്നെ കഴിഞ്ഞ മെയ്യിൽ ഷവർമ കഴിച്ച് ദേവനന്ദ എന്ന കുട്ടി മരിച്ചു. ചെറുപത്തൂരിലെ +1 വിദ്യാർത്ഥിനിയായിരുന്നു ദേവനന്ദ. 2012 തിരുവനന്തപുരം വഴുതക്കാടുള്ള ഹോട്ടലിൽ നിന്നും ഷവർമ വാങ്ങിക്കഴിച്ച സച്ചിൻ റോയ് മാത്യു എന്ന യുവാവ് ഭക്ഷ്യവിഷബാധ മൂലം മരിച്ചു. അന്ന് അതേ ഹോട്ടലിൽ ഷവർമ വാങ്ങിക്കഴിച്ച 10 പേർക്കാണ് അവശത അനുഭവിക്കേണ്ടി വന്നത്. ഇങ്ങനെ മരണത്തിൻ്റെയും ദുരന്തത്തിൻ്റെയും കണക്കുകൾ ഓരോന്നായി പുറത്തേക്ക് വരികയാണ്. അനുശ്രീ പാർവതിയുടെ മരണത്തിന് പിന്നാലെ ഭക്ഷ്യസുരക്ഷാ വകുപ്പും പോലീസും അൽറൊമാൻസിയ ഹോട്ടലിൽ പരിശോധന നടത്തി. ഹോട്ടലിലെ ഫ്രീസറിൽ ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് അശാസ്ത്രീയമായെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ബിജീഷ് ഗോവിന്ദനാണ് കാസർഗോഡ് നിന്നും ചേരുന്നത്. ബിജീഷ്, ഇതാ ദിവസങ്ങൾ പോയിട്ടില്ല, ഒരു ദുരന്തം കഴിഞ്ഞതിൻ്റെ ഞെട്ടലിൽ വ്യാപക പരിശോധന എന്ന പേരിൽ പ്രഹസന പരിശോധനകളൊക്കെ നടക്കുമ്പോഴാണ് ഇതാ 2 മരണം, ഒരു വിദ്യാർത്ഥിനിക്ക് ജീവൻ നഷ്ടമാകേണ്ടി വന്നിരിക്കുന്നത്. ഈ നാടെങ്ങോട്ട് പോകുന്നു, എന്താണ് സംഭവിക്കുന്നത്, യാതൊരു തിട്ടവുമേ ഇല്ല. എന്താണ് ഈ പരിശോധനകളിലൊക്കെ മനസ്സിലാക്കുന്ന ഈ ഹോട്ടലിൻ്റെ പശ്ചാത്തലം? എത്രത്തോളം പേർക്ക് ഇവിടെ നിന്നും ആഹാരം കഴിച്ച് മറ്റ് അസുഖങ്ങൾ ഉണ്ടായിട്ടുണ്ട്? മരണവുമായി ബന്ധപ്പെട്ടൊക്കെ വിശദമായ വ്യക്തമായ അന്വേഷണമാണോ നടക്കുന്നത്? ഇതിനകത്ത് 31 പുതുവർഷ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് അഞ്ജുശ്രീയും അതുപോലെ തന്നെ അഞ്ജുശ്രീയുടെ കസിൻസായിട്ടുള്ള 3 പേരും ഇത്തരത്തിൽ ഈ ഭക്ഷണം കഴിക്കുന്നത്. ഉച്ചയ്ക്ക് 1:30 ഭക്ഷണം വീട്ടിലെത്തി എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അടുക്കത്ത് പേരിലുള്ള അൽ റൊമാൻസിയ എന്ന് പറയുന്ന ഹോട്ടൽ ദേശീയപാതയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു ഹോട്ടലാണ്. ആ ഹോട്ടലിൽ നിന്നാണ് ഇവർ ഭക്ഷണം ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തത്. 1:30 ഭക്ഷണം എത്തി, അത് കഴിഞ്ഞ് രാത്രിയോടുകൂടി കഴിച്ചു എന്നുള്ളതാണ് ബന്ധുക്കളും മറ്റും പറയുന്നത്. ഇതിനകത്ത് അഞ്ജുശ്രീക്ക് കഴിച്ചു, അഞ്ജുശ്രീയും അതുപോലെ തന്നെ അനുശ്രീ എന്ന് പറയുന്ന ഒരു കസിൻ അതുപോലെ തന്നെ നന്ദന, ഇങ്ങനെ 3 പേരാണ് ഈ ഭക്ഷണം കഴിച്ചത്. ശ്രീനന്ദന എന്ന് പറയുന്ന കുട്ടി. ഇതിനകത്ത് ശ്രീനന്ദനയ്ക്കും അഞ്ജുശ്രീക്കുമാണ് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു തുടങ്ങിയത്. 1 രാവിലെ ആകുമ്പോഴേക്കും ശ്രീനന്ദന ഛർദ്ദിക്കാനും അതുപോലെ തന്നെ തലകറക്കവും അനുഭവപ്പെട്ടു. ഇതിനെ തുടർന്ന് വീടിനടുത്തുള്ളൊരു സ്വകാര്യ ആശുപത്രിയിൽ പോയി, ക്ലിനിക്കിൽ പോയി. ക്ലിനിക്കിൽ നിന്ന് പ്രാഥമികമായിട്ടുള്ള ശുശ്രൂഷകളും മറ്റും നൽകി, ഒപ്പം തന്നെ ഡ്രിപ്പ് ഇടുകയും ഈ ഛർദ്ദി മാറുന്നതിനുള്ളൊരു മരുന്നും നൽകി. 3 ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകുമെന്നുള്ളതായിരുന്നു ആശുപത്രിയിൽ നിന്ന് അറിയിച്ചത്. അത് കഴിഞ്ഞ് വീണ്ടും ഇവർ തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. ഈ 3 കഴിഞ്ഞ് വീണ്ടും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഘട്ടത്തിൽ വീണ്ടും ആശുപത്രിയിലെത്തി. പക്ഷേ എന്നിട്ടും മാറാത്ത അവസ്ഥയിലാണ് ഇന്നലെ രാവിലെയോടുകൂടി അഞ്ജുശ്രീ വീട്ടിൽ കുഴഞ്ഞു വീഴുന്നത്. ഈ ഘട്ടത്തിലാണ് വീട്ടുകാർ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കുട്ടിയെ കൊണ്ടുപോകുന്നത്. അവിടെ എത്തിയ ഘട്ടത്തിൽ തന്നെ ICU ഉണ്ടായിരുന്നത്. ഇന്നലെ രാത്രിയോടുകൂടി വെന്റിലേറ്ററിലേക്ക് മാറ്റി, ഇന്ന് രാവിലെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെ ഈ പറയുന്ന തരത്തിലുള്ള പ്രഹസനമായിട്ടുള്ള അന്വേഷണവും അതുപോലെ തന്നെ പരിശോധനകളുമായിട്ട് ഭക്ഷ്യസുരക്ഷാ വിഭാഗവും പോലീസും എത്തി. ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഈ ഹോട്ടലിനകത്ത് നടത്തിയ പരിശോധനയിൽ ഫ്രീസറിനകത്ത് വൃത്തിഹീനമായ രൂപത്തിൽ ആണ് ഭക്ഷണ പദാർത്ഥങ്ങൾ പലതും വച്ചിരിക്കുന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനെ തുടർന്ന് നഗരസഭ വൈകിട്ടോടുകൂടി ഈ ഹോട്ടലിൻ്റെ ലൈസൻസ് റദ്ദാക്കുന്ന നടപടിയിലേക്ക് പോയിരിക്കുകയാണ്. പക്ഷേ പോലീസ് ഇതിനകത്ത് നിലവിൽ അസ്വാഭാവിക മരണത്തിന് മാത്രമാണ് കേസെടുത്തിരിക്കുന്നത്. അഞ്ജുശ്രീയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അല്പം മുൻപ് വീട്ടിലെത്തിച്ചിട്ടുണ്ട്, ബേനൂരിലെ വീട്ടിലെത്തിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ പോലീസിന് ഇക്കാര്യത്തിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള നിയമപരമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ കഴിയൂ എന്നുള്ളതാണ് അവർ പറയുന്നത്. കാരണം ഭക്ഷ്യവിഷബാധയാണ് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഒപ്പം ഇതിനകത്ത് ഈ ഹോട്ടലിൽ നിന്ന് കഴിച്ച ഭക്ഷണം കഴിച്ചു എന്ന് വീട്ടുകാർ പറയുന്നുണ്ട്. അതിനകത്ത് ഭക്ഷ്യവിഷബാധയാണെങ്കിൽ മാത്രമേ ഈ ഹോട്ടലിനെതിരെയുള്ള ഒരു നടപടി, നിയമ നടപടി സ്വീകരിക്കാൻ പോലീസിന് ഈ വിഷയത്തിൽ സാധിക്കുകയുള്ളൂ എന്നാണ് അവർ പറയുന്നത്. ഏതായാലും പോലീസ് പ്രാഥമികമായ പരിശോധന മുന്നിൽ ജീവൻ ബലി കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളത് വളരെ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, അങ്ങൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. മറ്റൊരു ഉദാഹരണം ഞെട്ടിക്കുന്ന വാർത്ത അങ്ങ് കൊച്ചിയിൽ നിന്നും ഇന്ന് വന്നത്. ഫോർട്ട് കൊച്ചിയിലെ ഹോട്ടലിൽ വിളമ്പിയത് പഴുത
പരിതാര ബിരിയാണി എന്നുള്ളതാണ്. തൃശൂർ സ്വദേശികളായ കുടുംബം കഴിച്ച ബിരിയാണിയിലാണ് പരിതാരയെ കണ്ടെത്തിയത്. പരാതി ലഭിച്ചതിനെ തുടർന്ന് ഭക്ഷ്യസുരക്ഷാ വിഭാഗം കായിയാസ് ഹോട്ടലിൽ പൂട്ടിച്ചിട്ടുണ്ട്. ഇടുക്കിയിൽ ഷവർമ കഴിച്ചതിനെ തുടർന്ന് 3 പേർക്ക് ശാരീരിക അസ്വാസ്ഥ്യം ഉണ്ടായി. എസ് രാഗിനാണ് വിവരങ്ങൾ നൽകാൻ ചിരുന്ന രാഗിൻ. ഈ വലിയ പരിശോധനകളൊക്കെ നടക്കുമ്പോഴും ഇതൊക്കെ ദാ ഇങ്ങനെ സംഭവിക്കുന്നു, ഒന്നും മാറാത്തൊരവസ്ഥ, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത്. എത്ര ഹോട്ടലുകളാണ് ഇത്തരത്തിൽ കൊടിയ അനാസ്ഥ കാട്ടിയിട്ടുള്ളത്? നടപടി എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ രാഗിൻ? പ്രജീഷ്, അത്യന്തം ഗുരുതരകരവും അതോടൊപ്പം തന്നെ അപകടകരവുമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അതായത് ഹോട്ടലിൽ വിളമ്പുന്ന ഭക്ഷണം ഒട്ടും ശുചിത്വമല്ല, ശുചിത്വപൂർണ്ണമല്ല എന്ന കാര്യമാണ് ഇതിലൂടെയൊക്കെ വെളിവാകുന്നത്. ഇതിപ്പോൾ ഈ ഫോർട്ട് കൊച്ചിയിലെ കായിയാസ് ഹോട്ടലിലാണ് ഈ ബിരിയാണിയിൽ പഴുതാരയെ കണ്ടെത്തിയത്. അങ്ങനെ തൃശ്ശൂരിൽ നിന്നുള്ള കുടുംബം പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഭക്ഷ്യസുരക്ഷാ വിഭാഗം അവിടെ എത്തി പരിശോധന നടത്തിയപ്പോൾ അതിലും ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് കണ്ടത്. അതായത് എലിയുടെ കാഷ്ടവും അതോടൊപ്പം തന്നെ എലിയെയും ഒക്കെയാണ് ഈ അടുക്കളയിൽ കാണാൻ കഴിഞ്ഞത്. അതായത് ഒട്ടും ശുചിത്വമല്ലാത്ത ഒരു നിലയിൽ നിന്നാണ് ഭക്ഷണം വിതരണം ചെയ്യുകയും അതോടൊപ്പം തന്നെ ഭക്ഷണം നൽകുകയും ഒക്കെ ചെയ്യുന്നത്. അത് അത്യന്തം ഗുരുതരമായിട്ടുള്ള സ്ഥിതിവിശേഷമാണ്. ഇതിൽ പരിശോധന നടത്തുന്നുണ്ട്. ഈ കഴിഞ്ഞ 4 ദിവസങ്ങളായി പരിശോധന, ഇപ്പോൾ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിൻ്റെ സ്പെഷ്യൽ ഡ്രൈവാണ് ഈ 2 മരണവുമായി ബന്ധപ്പെട്ട് ഒക്കെ നടത്തുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹോട്ടലുകൾക്കെതിരെ നടപടി ഉണ്ടാകുന്നുണ്ട്, ചില ഹോട്ടലുകൾ പൂട്ടാനൊക്കെ നിർദ്ദേശം നൽകുന്നുണ്ട്, അത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത്, ഇത്തരമൊരു സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോഴാണോ ഒരു സ്പെഷ്യൽ ഡ്രൈവ് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നടത്തുന്നത് എന്നതാണ് ചോദ്യം. മാത്രമല്ല ഇവർ പറയുന്നത് തങ്ങൾ പരിശോധിക്കുന്നുണ്ട്, എല്ലാ സമയത്തും പരിശോധിക്കുന്നുണ്ടെന്നാണ്. പക്ഷേ അങ്ങനെ പരിശോധിക്കുന്നത്, അത് എത്രത്തോളം ശക്തമായിട്ടുള്ള പരിശോധനകളാണ് നടക്കുന്നത് എന്ന കാര്യത്തിലാണ് സംശയം. ഇത്തരം ഈ സ്പെഷ്യൽ ഡ്രൈവുകൾ ഓരോ മാസവും ഓരോ പ്രദേശത്ത് നടത്തും എന്നുണ്ടെങ്കിൽ അത് തങ്ങളുടെ ഹോട്ടലിൽ 1 മാസത്തിലൊരിക്കലെങ്കിലും ഈ ഭക്ഷ്യസുരക്ഷാ വിഭാഗം വരാനുള്ള സാധ്യതയുണ്ട് എന്ന ഒരു ഭയം ഇവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയെടുക്കാൻ കഴിയും. മാത്രമല്ല ഇനി നടപടി ഉണ്ടാവുകയാണെങ്കിലാണ് അടുത്ത കാര്യം. നടപടി ഉണ്ടാവുകയാണെങ്കിൽ ശക്തമായിട്ടുള്ള നടപടിയാണ് ആവശ്യം. ഒരു നടപടി വന്ന് ഹോട്ടൽ പൂട്ടിയാൽ അത് റെക്ടിഫൈ ചെയ്യാനുള്ള അവസരങ്ങൾ, അത് വളരെ സിമ്പിളായി ഇന്ന് നടക്കുന്ന ഒരു നിലയുണ്ട്. അത് ഉണ്ടാകാൻ പാടില്ല. അത് തിരിച്ച് ആ ഹോട്ടൽ പ്രവർത്തിക്കാൻ അനുമതി കൊടുക്കുമ്പോൾ അതിൽ കർക്കശമായിട്ടുള്ളൊരു നിലപാട് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ അവസാനിപ്പിക്കാൻ കഴിയൂ. ഇപ്പോൾ ഈ കൂണുകൾ പോലെ ഹോട്ടലുകൾ മുളപൊട്ടുന്ന നിലയാണ്. അങ്ങനെ കാര്യങ്ങൾ എത്തുമ്പോൾ ഇത് പരിഹരിക്കാൻ കഴിയണം. അത്തരത്തിലുള്ള ശക്തമായിട്ടുള്ള പരിശോധനകളാണ് ആവശ്യം. ആ പരിശോധന എല്ലാ സമയവും കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ഉണ്ടെങ്കിൽ ഈ പ്രശ്നം ഒരു പരിധി വരെ പരിഹരിക്കാം. നടപടിയെടുക്കുമ്പോൾ ആ നടപടി കർശനമായിരിക്കണം. അത് ഇനി തിരിച്ച് ആ ഹോട്ടലുകൾക്ക് പ്രവർത്തിക്കാൻ അനുമതി കൊടുക്കുമ്പോൾ അത് കൃത്യമായിട്ടുള്ളൊരു ഒരു സ്ക്രൂട്ടിനി അതിനകത്ത് ആവശ്യമാണ്. അത് തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ നമുക്ക് അറിയാം, 600,000+ ഹോട്ടലുകളുണ്ട്. പക്ഷേ അതിൽ എത്ര ശതമാനം ആ ഹോട്ടലുകൾക്ക് ലൈസൻസ് ഉണ്ടോ എന്നുള്ള കാര്യം വ്യക്തമാണ്. ഒപ്പം തന്നെ ഈ പരാതി പറയാൻ എവിടെയെങ്കിലും ആരോഗ്യവകുപ്പിലൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ നിസ്സംഗതാ മനോഭാവം ഇപ്പോഴും തുടരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ദിവസങ്ങൾ പോലും എടുത്തുകൊണ്ടാണ് പരിശോധനയ്ക്കായി നമ്മളൊരു വിവരം നൽകിയാൽ പോലും അവർ എത്തുന്നത് എന്നുള്ളതും ദൗർഭാഗ്യകരമാണ്. 6 ദിവസത്തിനിടെ ഇപ്പോൾ 2 ജീവനാണ് നമുക്ക് പൊലിഞ്ഞിരിക്കുന്നത്. ഈ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സംസ്ഥാനത്തെങ്ങും ഈ പരിശോധന തുടരുന്നു എന്ന് പറയുമ്പോഴാണ് ഈ കാസർഗോട്ടെ അഞ്ജുശ്രീയുടെ മരണവും സംഭവിക്കുന്നത് എന്ന് നമ്മൾ എടുത്ത് ഓർമ്മിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ ഹോട്ടലുകളിലെ പരിശോധന പാളിപ്പോകുന്നത്? മരണമോ അപകടമോ ഉണ്ടാകുമ്പോൾ മാത്രമാണോ ഈ പരിശോധന പ്രഹസനം നടക്കേണ്ടത്? പൂട്ടിയ ഹോട്ടലുകൾ തന്നെ പിറ്റേന്ന് തുറന്ന് പ്രവർത്തിക്കുന്നുണ്ടോ? 600,000 ഹോട്ടലുകളുള്ള സംസ്ഥാനത്ത് നാമമാത്ര ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് എന്ത് ചെയ്യാനാകും എന്നുള്ളതും പ്രധാനപ്പെട്ട ചോദ്യമാണ്. രഘുനാഥ് നാരായണനാണ് ചേരുന്നത്. രഘുനാഥ്, എന്തുകൊണ്ടാണ് ഈ പരിശോധനകൾ പ്രഹസനമാകുന്നത്, പരിശോധനകൾ പിഴയ്ക്കുന്നത്? അതിൽ കാര്യക്ഷമമായ ഒരു എന്തെങ്കിലും ഒരു മറുപടി ഉണ്ടോ? ഭക്ഷ്യസുരക്ഷാ വിഭാഗം പറയുന്നത് പോലെയാണോ കാര്യങ്ങൾ? ഭക്ഷണശാലകളിൽ പരിശോധന നടത്തേണ്ടത് പ്രധാനമായും 2 പേരാണ്. 1 ഭക്ഷ്യസുരക്ഷാ വിഭാഗവും 2 ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും. ഭക്ഷ്യസുരക്ഷാ വിഭാഗം പ്രത്യേകം ഒരു വകുപ്പാണ്, ഒപ്പം തന്നെ ആരോഗ്യവകുപ്പുമുണ്ട്. അതായത് ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, അവർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിൽ വരുന്ന ഉദ്യോഗസ്ഥരാണ്. ഈ ഇത്രയും ഉദ്യോഗസ്ഥരെ കൊണ്ട് കേരളത്തിൽ ഏകദേശം 100,000+ ഹോട്ടലുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ പകുതിയിലധികവും തന്നെ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന, നമുക്കറിയാം റോഡുകളിലൊക്കെ ചെറിയ ചെറിയ തട്ടുകടകളുണ്ട്, വലിയ ഹോട്ടലുകൾ പോലും ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നവയുണ്ട്. ഇവയിലെല്ലാം പരിശോധന നടത്തുക എന്നുള്ളത് വളരെ ശ്രമകരമായ ജോലിയാണ്. അതിന് വേണ്ടൊരു മാനവ വിഭവശേഷി ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോഴും ഈ ആരോഗ്യവകുപ്പിനായാലും ഭക്ഷ്യസുരക്ഷാ വകുപ്പിനൊക്കെ ആണെങ്കിലും അവരെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ചെറിയ ചെറിയ പരിശോധനകൾ വേണമെങ്കിൽ ദിവസവും നടത്താവുന്നതാണ്.
അപ്പോൾ ഒരു പരിധിവരെയെങ്കിലും ആളുകൾക്കൊരു ഭയം ഉണ്ടാകും. കാരണം ഹോട്ടലുകൾ കയറുന്നു എന്നുള്ളത് പതിവ് ആക്കിയാൽ സ്വാഭാവികമായി തന്നെ ഇവിടെയും പരിശോധന ഉണ്ടാവും എന്നുള്ളൊരു മുൻകരുതൽ ഹോട്ടൽ നടത്തുന്നവർക്കുണ്ടാവും. പക്ഷേ അപ്പോഴും ഈ ആരോഗ്യവകുപ്പിലെ ജീവനക്കാർ തന്നെ പറയുന്നത് പലപ്പോഴും ഇത്തരത്തിൽ ചില റെയ്ഡുകളൊക്കെ ആരംഭിക്കാറുണ്ട്. ചില പേരുകളൊക്കെ ഇട്ട് സംസ്ഥാനത്ത് വ്യാപകമായി പരിശോധനകളൊക്കെ ആരംഭിക്കാറുണ്ട്. അപ്പോൾ ഈ ഹോട്ടൽ ജീവന അല്ലെങ്കിൽ അവരുടെ സംഘടന, ഹോട്ടൽ ഉടമകളുടെ സംഘടനയൊക്കെ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയിട്ട് അത്തരത്തിൽ പരിശോധന വേണ്ട എന്നുള്ളൊരു കാര്യം സർക്കാരിനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാറുണ്ട്. നേരായ വഴിയിലല്ല, അല്ലെങ്കിൽ ഒരു ഓർഡറായിട്ടല്ല, വാക്കാൽ ഒത്തിരി നിർദ്ദേശം നൽകാറുണ്ട്. കാരണം പലപ്പോഴും ഇത്തരത്തിൽ പരിശോധന നടത്തുന്നതുകൊണ്ട് കച്ചവടത്തെ ബാധിക്കുന്നു എന്നുള്ളൊരു പരാതിയാണ് അവർ ഉന്നയിക്കുന്നത്. എന്തായാലും നമുക്ക് ഒരു കാര്യം വ്യക്തമായി പറയാൻ സാധിക്കും, കേരളത്തിൽ എത്രത്തോളം ഹോട്ടലുകളുണ്ടോ അവിടെയെല്ലാം കയറി പരിശോധന നടത്താനുള്ള ഒരു ശേഷി ഇവർക്കില്ല എന്നുള്ളതാണ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിനൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിലുള്ള ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥരാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും നമ്മൾ ഇത്രത്തോളം പ്രഹസനങ്ങൾ ആയിട്ട് ഈ പരിശോധനകൾ മാറുമ്പോൾ പൊതുജനങ്ങളായ ഉപഭോക്താക്കൾ നമ്മളാണ് എന്തായാലും സ്വയം കരുതൽ സ്വീകരിക്കേണ്ടത്. ഇത്തരം ഹോട്ടലുകളുടെ ലിസ്റ്റ് പരിശോധിച്ച് അവിടെ കയറില്ല എന്ന് നമ്മൾ ഉറപ്പാക്കുക തന്നെ വേണം.